ഇതേപോലെ കണ്ടിട്ടില്ല, ഇതെല്ലാം വിജയം. സൂര്യണ്ണൻ ഒരു മാസ് വിജയ് എന്നൊരു അടിപൊളി ബ്രോ, അടിപൊളി പടം. ഓണത്തിനുള്ള എല്ലാം കാണാൻ എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു പടം തന്നെ. ഫസ്റ്റ് ഹാഫ് ഒന്നും മനസ്സിലായില്ല എനിക്ക്. വെങ്കട് പ്രഭു ചെയ്തുള്ളത് അണ്ണനെ വെച്ച് തലേ വെച്ച് നല്ല പടം എടുത്തിട്ട് അണ്ണനെ വെച്ച് തേച്ചോട്ടി. ഞാൻ ഫാനാണ് ബേസിക്കലി. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതിനേക്കാൾ ഇതൊരു പടം എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിവ്യൂ ചോദിക്കരുത്. മനുഷ്യന്മാര് ടിക്കറ്റ് എടുക്കും. വെങ്കട് പ്രഭു ഇനി തളവ് തേച്ചെടുക്കരുത്. കുഴപ്പമില്ല ബ്രോ, കണ്ടോണ്ടിരിക്കാം, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. ഇത്രയേ ഉള്ളൂ പറയാൻ. കരഞ്ഞു പോയോട്ടെ, ഒന്നും പറയാനില്ല. നല്ല പടം, നല്ല പടം. അജിത് ഫാനാണ്, അതാണ് അങ്ങനെ പറഞ്ഞത്. സത്യം വെങ്കട് പ്രഭു കുഴപ്പമില്ല. അവന് പ്രാന്തായ വെങ്കട്ടിന് കുറെ കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു ലോജിക്കായിട്ട് ഒന്നുമില്ല സിനിമയിൽ. കൊന്നു പടം കൊന്നു, വേസ്റ്റ്. കാരണം ഇതൊരു പടം എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിവ്യൂ ചോദിക്കരുത്. മനുഷ്യന്മാര് ടിക്കറ്റ് എടുക്കൂല. അല്ല 100 രൂപയ്ക്കും ഇല്ല. അയ്യോ വേസ്റ്റ് പടം ബ്രോ, പൈസ ഫുള്ള് നഷ്ടം. ഒന്നുമില്ല പടത്തിന്. ഇതൊരു ഡയറക്ടർ ഇവനെ ഡ്രൈവർ ഡയറക്ടർ എന്ന് പറയാനേ പറ്റൂല. അത്രയ്ക്ക് വൃത്തിയാണ് പടം. ഒന്നുമില്ല, ആദ്യം ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം പിന്നെ പടം എന്തോ ട്രാക്ക് എന്താണ് ഉദ്ദേശം ഒന്നുമില്ല. ഒരുപടിയില്ല, ചുമ്മാ വില്ലിനിസം കാണിക്കണം എന്നിട്ട് എന്തൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. പോരാ പടം കൊള്ളൂല. അയ്യോ അമ്മോ, അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് അയാൾ തന്നെ എടുത്തതെന്നാലും അമ്മ അത്രയ്ക്ക് കൊള്ളൂല. മങ്കാത്ത ഇത് സിനിമയല്ല. ഇത് സിനിമയല്ല മങ്കാത്ത സിനിമ. ഇത് സിനിമയല്ല, ഇത് വേറെ എന്തോ. 3 മണിക്കൂർ മനുഷ്യനെ എടുത്ത് കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലോ പറഞ്ഞോ. ഇതൊക്കെ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട്, നമുക്കാണ് നാണക്കേട്. വേണ്ട, ബെസ്റ്റ് വേണം. സിനിമ കൊള്ളാം, നല്ലൊരു ആവറേജ് സിനിമയാണ്, നല്ല ട്വിസ്റ്റൊക്കെ ഉണ്ട്. സൂപ്പർ സൂപ്പർ, കൊള്ളാണ്. അവൻ ആ ബിലി പറഞ്ഞ പടം കേട്ടോ, വലിയ എടുത്തു പറയത്തൊക്കെ എന്ന് പറയാൻ പാടാണ് കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കണ്ടിട്ട് പറയണ്ടല്ല, കൊള്ളത്തില്ല. തളപതി ഇല്ലാതായി കളഞ്ഞു വെങ്കട് പ്രഭു. ഒരുപാട് നമ്മൾ ഇന്ത്യൻ ഇത് വന്നില്ലേ, ഇന്ത്യൻ 2, അതെങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ പ്രതീക്ഷയിലെ വന്ന ശങ്കന സിനിമ എന്നുള്ളത്, അതുപോലെ തളപതി ഇല്ലാതായി കളഞ്ഞു. തളപതി ഫാനാണ് നമ്മൾ. തളപതി ഓക്കെ, പക്ഷേ വെങ്കട് പ്രഭു എടുത്തില്ലാതായി കളഞ്ഞു സിനിമയെ. വെങ്കട് പ്രഭു ഇനി തളപതി വെച്ചെടുക്കരുത്. അടിപൊളി ബ്രോ, അടിപൊളി പടം. എന്തായാലും ഓണത്തിനുള്ള എല്ലാം കാണാൻ എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു പടം തന്നെ. ഫസ്റ്റ് ഹാഫ് ഒന്നും മനസ്സിലായില്ല എനിക്ക്. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് എല്ലാം അടിപൊളിയായിരുന്നത്. ഒന്നും പറയല്ല കേട്ടോ, കൊള്ളാട്ടോ. ബ്രോ കണ്ടോണ്ടിരിക്കാം, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. ഒരു വായിക്കും കൊള്ളൂല. എൻ്റെ ആമോ ഇത്രയും വെറുപ്പീര് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വെറു കൂറപ്പടം വെച്ചാൽ വെറു കൂറപ്പടം. നമുക്ക് എന്തെങ്കിലും എടുത്ത് പറയാൻ വേണ്ടി കാണണം. ഒന്നുമില്ലാത്ത അവസ്ഥയായി പോയി. ഈ പടം ഉറങ്ങാതെ കാണണമെന്നാണ് യഥാർത്ഥ ഹീറോ. ആ അവസ്ഥയിലാണ് പടം ഇരിക്കുന്നത്. ഒരു വയ്യും കൊള്ളത്തില്ല. അത്രയും ഹൈപ്പ് ഈ വന്ന് അതിനേക്കാൾ എന്ത് വർഷമോ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ ഉള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അവിടെ ഉറങ്ങാതെ കണ്ടവരാരും ഇല്ല. ആ അവസ്ഥയാണ്. എന്തോ വലിയ പ്രതീക്ഷയും പോയി. ആ അവസ്ഥയായി പോയി. സൂര്യണ്ണൻ ഒരു മാസ് വിജയ് എന്നൊരു റിവ്യൂ. പൊളി കിട്ടലം. വെങ്കട് പ്രഭു നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല പടം തന്നെ. കുറേ റെഫറൻസ് ഉണ്ട്, കുറേ ട്വിസ്റ്റും കാര്യങ്ങളും ഉണ്ട്. എല്ലാവരും വന്ന് കാണുക, തിയേറ്റർ കാണാൻ സാധനം തന്നെ. കൊള്ളാം, നല്ല സാധനം. അടിപൊളി സിനിമ, നല്ല എൻ്റർടൈനിങ് ആയിരുന്നു എൻ്റെ വരെ. അയ്യോ ഒന്നും പറയില്ല, അടിപൊളി സൂപ്പർ പടം. അന്യായം പോരെ അണ്ണാ, ഇതേപോലെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇതെല്ലാം വിജയം. അയ്യോ പോണോ അണ്ണാ, പൈസ നഷ്ടം, 300 നഷ്ടം. എനിക്ക് പൈസ തിരിച്ചറിഞ്ഞു. വിജയിന് വേല പടം ചെയ്യല്. ചുമ്മാ സമയം വേസ്റ്റ്, ഉറക്കം വേസ്റ്റ്, പണം വേസ്റ്റ്. അണ്ണാ 300 നഷ്ടം. ആർക്കും പിന്നെ വിജയ് പടം ചെയ്യും. അന്യായം പടം ഒന്നും പറയാം. വിഷയം മതം പടം ഒട്ടും പോരാ. പടത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ വിജയ് 2024 2014 2004 പോയിക്കൊണ്ടിരിക്കും, ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കും. പഴയ അങ്ങനെയല്ല, പഴയ ബോംബ് കഥ. വെറൈറ്റി ആണ് ബ്രോ. കൊള്ളാം, കിട്ടുന്ന പടം. ഇപ്പോൾ ലാസ്റ്റ് 5 മോലെ വരും. കൊള്ളാം ബ്രോ. ഏയ് ഞാൻ ഫാനാണ് ബേസിക്കലി. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പടം നല്ല പടമാണ് ആക്ച്വലി. പിന്നെ ഈ പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ കോൺസെപ്റ്റ് അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. വെങ്കട് പ്രഭു ചെയ്തുള്ളത് അണ്ണനെ വെച്ച് തലേ വെച്ച് നല്ല പടം എടുത്തിട്ട് അണ്ണനെ വെച്ച് തേച്ചോട്ടിച്ച്. ഒന്നും പറയാനില്ല, നന്നായിട്ട് ഉറങ്ങിയട്ടോ. സെറ്റ് പടം വിജയിക്കാണ്ട് നമുക്ക് പടം കാണാം.
ഇതുവരെ കാണാത്ത ഒരു വിജയ കാണാം. ഫുള്ളായിട്ട് ഒരു എഐന്റെ വിളയായിട്ടാണ്. ഒന്നില്ല, രക്ഷയില്ല, ഇത്രയേ ഉള്ളൂ പറയാൻ. ഓല്ല മോശം പടം, കുഴപ്പമില്ല, ഒന്നും നല്ല പടം. കൊള്ളാം ബ്രോ, കണ്ടു കൊള്ളാം, പോരാ, കൊള്ളാം, കുഴപ്പമില്ല, സൂപ്പറാണ് കേട്ടോ, കൊള്ളാം കൊള്ളാം ബ്രോ. ഇത്തിരി കൺഫ്യൂസ്ഡ് ആണ്, കൊള്ളാം, നല്ല പടം, കൊള്ളാം. മൊത്തം നാല് വിജയമുണ്ട്, സൂപ്പർ. വിഷ്വലൊക്കെ കൊള്ളാം, കുറച്ച് ഗ്രാഫിക്സ് കുറച്ച് ചില സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ട്, പക്ഷെ കുഴപ്പമില്ല. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പടം തെറ്റ, അല്ല പടം നല്ലാ ഇരുന്നത്. ആക്ച്വലാ എൻ്റർടൈനിങ് അവർ സ്വന്തം മാതിരി വെങ്കട് പ്രഭുട്ട് നമ്മൾ എക്സ്പെക്ട് എന്നെ എക്സ്പെക്ട് പണുമോ അതെ മറ്റും കൊടുത്തിരിക്കാരെ. നമ്മൾ തുപ്പാക്കി റേഞ്ചിൽ ഈ റേഞ്ചിക്ക് എക്സ്പെക്ട് പണോംനാ ഡിസപ്പോയിൻ്റ് ആവും. ബട്ട് ആസ് യൂഷ്വൽ അവരുടെ സ്റ്റൈൽ ഓഫ് മേക്കിങ്ങിൽ ഒരു എൻ്റർടൈനിങ്ങാണ് ഫിലിം, എസ്പെഷ്യലി ക്ലൈമാക്സ് ലാർജ് സ്കെയിലിൽ ഭയങ്കരമാ പണിയിരുന്നാങ്ക. ഇല്ല പ്രൊഡക്ഷൻ വാല്യൂലും ഭയങ്കരമാ ഇരുന്നത്, അതിലെല്ലാം എന്ത് കുറയുമേ ഇല്ല. ലാർജ് സ്കെയിൽ നാ സ്വന്തം മാറുന്നത്. ക്ലൈമാക്സ് ഒരു 40 മിനിറ്റ്സ് എല്ലാമേ നല്ലാ ഇരുന്നത്. ഫസ്റ്റ് ഹാഫിൽ മറ്റും കൊഞ്ച് സ്ട്രെച്ചഡാ ഇരുന്നത് എമോഷൻസ്, മറ്റപടി എവറിത്തിങ് ഇസ് ഗുഡ്. നമ്മളൊരു എക്സ്പെക്ട് ചെയ്യുമല്ലോ ഫസ്റ്റ് ഹാഫിൻ്റെയൊക്കെ ബിൽഡപ്പ് വെച്ചിട്ട്, അതുപോലൊന്നും വന്നില്ല. ആ ഒരു അവസാന ക്ലൈമാക്സിലൂടെ എടുക്കുമ്പോൾ ഒരു വർക്ക് ഫാക്ടറൊന്നും നമുക്ക് കിട്ടിയില്ല, സാധാ പോലെ കഴിഞ്ഞു പോയി, അത്രയേ ഉള്ളൂ. ടെക്നിക്കൽ സൈഡൊക്കെ ഓക്കെയാണ്, എല്ലാം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഡി ഏജിങ് ചെയ്ത് നമ്മൾ ട്രെയിലറിൽ കണ്ട് അത്ര ബോറിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. കടതയിൽ ഒരുമിച്ച് അങ്ങ് പോയി, പക്ഷേ ആ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു വർക്ക് ഫാക്ടർ നമുക്ക് കിട്ടുന്നില്ല. സാധാ ഒരു പടം കണ്ടങ്ങ് പോയി, സാധാരണ ഒരു വിജയപ്പെടാൻ പോലെ അങ്ങ് പോയി. സ്ക്രീൻ പ്ലേയിൽ ഒരു ഫയർ ഇരുന്നത് പോലെ തോന്നുന്നില്ല എനിക്ക്. അതിൽ കുറേ റെഫറൻസസ് ഒക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് അവർ മാനേജ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു മാസ് മൂവ്മെന്റ്സ് ആയിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ആക്ഷനും കാര്യങ്ങളൊക്കെ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു. പറയത്തൊക്കെ പ്രശ്നമാണ്, പാട്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല.